എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലം ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായ കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച ഇന്നേ ദിവസം എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി, പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തായി ചക്രവാത ചുഴി എന്നിവ നിലനിൽക്കുന്നതിനാലാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. ചൊവ്വാഴ്ച ഇടുക്കി, എറണാകുളം ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ തന്നെ അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം. മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിനുമൊക്കെ സാധ്യത ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. മുൻപ് ഉരുൾപൊട്ടിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അധികൃതർ പറയുന്നതനുസരിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ കേരളത്തിൽ ആകമാനം അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നും നാളെയും പല ജില്ലകളിലും ഓറഞ്ച് റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബീച്ചുകൾ അതുപോലെ കടലിലിറങ്ങി കുളിക്കുക, ഇതിനൊന്നും പോകരുത് എന്നുള്ള അറിയിപ്പുകൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ഇന്ന് കൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ ഒഴികെയുള്ള മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ മഴ ശക്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്.